വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഗ്യാസിൽ വെച്ച് ഗ്രിൽഡ് ചിക്കൻ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചിക്കൻ പീസ് എടുക്കുക. ഞാനിവിടെ 4 പീസാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെയുള്ള ലെഗ് പീസ് ഞാനിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത പീസ് ഞാനൊന്ന് നേരെ ഒന്ന് അതൊന്ന് വരഞ്ഞിട്ട് ഒന്ന് കനം കുറച്ചാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ പീസിലേക്ക് പകുതി നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടതൊന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി അടുത്ത മാരിനേഷന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തൈര് വേണം. 1 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അതിന് വെളുത്തുള്ളി ഞാനൊരു 10 അല്ലി എടുത്തിട്ടുണ്ട്. 2 ചെറിയ പീസ് ഇഞ്ചി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ തൈരൊഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ അരപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ടിട്ട് ശരിക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ അടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും. അതുകൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എത്ര സമയം ഇരിക്കുന്നോ അത്രയും നമുക്ക് ചിക്കൻ സോഫ്റ്റ് ആയിട്ട് കിട്ടേയുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണം പാനിൻ്റെ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുക്കണം. 4 പീസും ഇതിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ പീസെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കണം. 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്നിട്ട് നമ്മൾ കുറച്ച് നേരവും കൂടെ ഇതിൽ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈഡൊന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം നമ്മൾ അതിനെ എടുത്ത് മറിച്ചിടാൻ പാടുള്ളൂ. ഒരു സൈഡായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ മൂടി വെക്കണം. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ആ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. 1/2 മണിക്കൂറൊക്കെ കൊണ്ട് ഇതൊന്ന് നമുക്ക് ആയി കിട്ടും. നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി നമുക്ക് ഇതിലേക്ക് 1 പാത്രം വെച്ച് കൊടുക്കുക, ചെറിയൊരു പാത്രം. എന്നിട്ട് നമ്മൾ ചാർക്കോളാണ് ഞാനിതിലേക്ക് കത്തിച്ചിടുന്നത്. നിങ്ങൾക്ക് ചാർക്കോൾ കയ്യിലില്ലെങ്കിൽ ചിരട്ടയുടെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ച് കത്തിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെക്കണം. ഇപ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ചിക്കന് കിട്ടുകയുള്ളൂ. നിങ്ങളൊന്ന് കഴിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ആ ഒരു ഗ്രില്ല് ചെയ്തെടുത്ത അതേ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ വേറെ ഓയിലൊന്നും ഒഴിക്കേണ്ട. നമ്മൾ ആദ്യം തന്നെ ഒഴിച്ച സൺഫ്ലവർ ഓയിൽ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി 1-10 മിനിറ്റ് ഇതേപോലെ മൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് വീട്ടിൽ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം ഇല്ല, വീട്ടിൽ ചെയ്യാൻ പറ്റില്ല, ഓവൻ ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്. അതാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു ഈസി വീഡിയോയിൽ കാണും വരേക്കും അസ്സലാമു അലൈക്കും.